നടിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഡി ജി പിയെയും എ ഡി ജി പിയെയും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് വിളിപ്പിച്ചു, ചർച്ച നടത്തി. ഏഞ്ചൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏഞ്ചൽ, തൊട്ടു പിന്നാലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയാണ്. ഒപ്പം എണ്ണിയെടുത്ത് പറയാവുന്ന നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു രേഖയായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ആകെ ചുരുക്കം? ഈ കൂടിക്കാഴ്ച ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ എന്താണ് നടക്കുന്നത്? സഹൽ, കൃത്യം 10 മിനിറ്റ് നീണ്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയും അതിജീവിതയുമായി നടന്നത്. കൃത്യം 10 മിനിറ്റ്. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ 3 പേജുള്ള ഒരു നിവേദനം നടി മുഖ്യമന്ത്രിക്ക് നൽകുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേസിലെ തുടരന്വേഷണം അവസാനിപ്പിക്കരുത് എന്ന് നടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഒപ്പം ഈ കേസിൽ പല ഘട്ടങ്ങളിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം. ഈ കേസ് അട്ടിമറിക്കുന്നതിനായി ഇടപെട്ട അഭിഭാഷകരെ ചോദ്യം ചെയ്യണം. ഇത്തരം ആവശ്യങ്ങളാണ് ഈ നടി നിവേദനത്തിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ആവശ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിലും ആവർത്തിച്ചു. ഇപ്പോഴും സർക്കാരിന്റെ നിലപാട് ഇത് തന്നെയാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റമില്ല. ക്രൈംബ്രാഞ്ച് മേധാവിയെ എസ് ശ്രീജിത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അക്കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട. ക്രൈംബ്രാഞ്ച് മേധാവിയെ മാറ്റിയത് സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണ്. കേസ് അന്വേഷണത്തെ ഒരു ഘട്ടത്തിലും ബാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി അന്നടിക്ക് പൂർണ്ണമായ ഉറപ്പ് നൽകിയത്. അതിജീവിതയ്ക്കൊപ്പം തന്നെ എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ കൂടിക്കാഴ്ചയിൽ നൽകി. സർക്കാരിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടി പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൂടിക്കാഴ്ച അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ കേസിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി ഡി ജി പിയെയും ക്രൈം എ ഡി ജി പിയെയും മുഖ്യമന്ത്രി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഇരുവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇനി ലഭ്യമാകാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും കൃത്യമായ ഇടപെടൽ തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കേസ് അന്വേഷണം വളരെ അവസാന ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാനാകും എന്നുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നത ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞത്. എന്തായാലും നടി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ നിന്ന് മടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടന്നത്. സഹൽ.